ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടിയപ്പത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കിയൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം കറി തയ്യാറാക്കാനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് നാടൻ രുചി കിട്ടുള്ളൂ, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുകൊക്കെ അങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ഉണക്കമുളക് ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല മണം വരും. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഇതിനൊരു പച്ച മണമുണ്ട്, അത് പോകാനായിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവാള എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ രണ്ട് ചെറുതെടുക്കുക. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. സവാള നല്ലതുപോലെ തന്നെ വഴന്ന് വരണം, ഇല്ലെങ്കിൽ കറിയിൽ ഇങ്ങനെ അത് മാത്രമായിട്ട് ഇങ്ങനെ കഷ്ണം പോലെ കിടക്കും. അതുകൊണ്ട് സവാള നന്നായി തന്നെ വഴറ്റിയെടുക്കുക. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. സവാള നല്ല സോഫ്റ്റായിട്ട് വരണം വഴന്ന്. അപ്പോൾ ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി തക്കാളിയും കുറച്ച് സമയം കഴിയുമ്പോൾ സോഫ്റ്റായിട്ട് വരും, ഉടഞ്ഞ് കിട്ടും. നമുക്ക് ഇതുപോലെ ഉടഞ്ഞ് വരും. ഈ സമയത്താണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത്. ആദ്യം നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് ഈ സമയത്തല്ല ചേർക്കുന്നത്, നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് മൂടി വിനെഗറാണ് ചേർത്ത് കൊടുത്തത്. വിനെഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അത് ചേർക്കുമ്പോൾ ഒരു ചെറിയ പുളിരസം കിട്ടും നമുക്ക്. ചിലർക്കത് ഇഷ്ടമാണ്, ചിലർക്കത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഒരു മുടി തേങ്ങയുടെ പാലാണ്, ചെറിയ തേങ്ങയുടെ ഒരു മുടി തേങ്ങ, അതിൽ ഒന്നര കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർക്കാം. അത് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർക്കാം. എന്തായാലും ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മതിയാവും. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഇതൊരു നാടൻ രീതിയിലുള്ള കേരള സ്റ്റൈൽ എഗ്ഗ് കറിയാണ്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. കാരണം തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ളൂ നമ്മുടെ കറി. ഇനി ഒന്ന് ജസ്റ്റ് തിളച്ചതിന് ശേഷം നിർത്തുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.